യോ ഹലോ വാട്സ്അപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസുള്ള ഒരു വീഡിയോ ആണ്. സോ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ റെഡ് ബണ്ണി ബണ്ടിൽ നമ്മുടെ ഇന്ത്യൻ സെവൻ അതോട് കൺഫേം ആയിരിക്കുകയാണ്. ഗീസ് ഇതിന് എങ്ങനെയാണ് വരാൻ പോകുന്നത്, എന്നാണ് വരാൻ പോകുന്നതെന്നെല്ലാം ഗീസ് ഇപ്പോൾ നമ്മൾ നോക്കുന്നതാണ്. അത് മാത്രമല്ല, ഗീസ് നമ്മുടെ കോബ്ര ബണ്ടിൽ നമ്മുടെ ഇന്ത്യൻ സെവൻ അതോട് വരാൻ വേണ്ടി പോകുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ് നോക്കുന്നതാണ്. അത് മാത്രമല്ല, ഗീസ് നമ്മുടെ ജേ സി റോയൽ നമ്മുടെ ഇന്ത്യൻ സെവൻ അതോട് കൺഫേം ആയിരിക്കുകയാണ്. ഏതൊക്കെ ജേ സി ആണ് വരാൻ പോകുന്നത്, എങ്ങനെയാണ് വരാൻ പോകുന്നത്, അതിൻ്റെ കൺഫേം ഡേറ്റിനെ കുറിച്ച് എല്ലാം ഗീസ് നമ്മൾ നോക്കുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ സെവൻ അതോട് മൂന്ന് ലെജൻഡറി ഉള്ള റെയർ ആയുള്ള ബണ്ടിൽസ് ആണ് തിരികെ വരാൻ വേണ്ടി പോകുന്നത്. അതായത് ഗീസം സ്റ്റാഫോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത കാലഘട്ടത്ത് ഗീസപ്പം അന്ന് ഈ ഒരു ലെജൻഡറി ഉള്ള ബണ്ടിൽസ് ആയിരുന്നു സ്റ്റാഫായിട്ട് ഗീസം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അതായത് ഈ ലെജൻഡറി ബണ്ടിൽസിൻ്റെ കൂടുതൽ സ്റ്റാഫ് ഉണ്ടായിരുന്നു. സോ അത്രയ്ക്ക് റെയർ ഉള്ള ബണ്ടിൽസ് റിട്ടേൺ വരുന്നുണ്ട്. അത് മാത്രമല്ല, എഫ് എഫ് ടോക്കൺ അപ്ഡേറ്റ്സിനെ കുറിച്ച് നോക്കുന്നുണ്ട്. സോ അടുത്തായിട്ട് ഏത് എഫ് എഫ് ടോക്കൺ റിവാർഡ്സ് ആണ് വരാൻ പോകുന്നത് നോക്കുന്നതാണ്. അതല്ല, ടുണൈറ്റ് അപ്ഡേറ്റിനെ പറ്റിയിട്ട് നോക്കുന്നതാണ്. ഗൈസ്, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്നും നോക്കേണ്ട, നേരെ പോയി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ആ ഒരു ബെൽ ബട്ടൺ ഓണാക്കി വെച്ചാൽ നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അധികം പറഞ്ഞില്ലാതെ അടിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോ. നമ്മുടെ ഇന്ത്യൻ സെവൻ അതോട് വരാൻ പോകുന്ന ആ ഒരു കോബ്ര ബണ്ടിൽ വരാൻ പോകുന്ന ഒരു ഇവന്റ് ഇതാണ്. ഗീസപ്പ് നമ്മുടെ ടോക്കൺ വീൽ ഇവന്റ് ആണ്. ഈ ഒരു വീലിന് അതോട് തന്നെ നാല് ഐറ്റംസ് ആണ് മെയിൻ ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റിലത്തെ എന്ന് വെച്ചാൽ നമ്മുടെ കോബ്ര ബണ്ടിലാണ്. സോ എത്ര പേരുടെ ഈ ഒരു കോബ്ര ബണ്ടിൽ ഉള്ളതെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഗീസപ്പം എന്തായാലും കിടുക്കാശയുള്ള ലെജൻഡറി ഉള്ള ബണ്ടിലാണ് നമ്മുടെ ഇന്ത്യൻ സെവനകത്ത്. അത് മാത്രമല്ല, ഇതിന് കൂടെ വരാൻ പോകുന്ന വേറെ ഐറ്റം ആണ് ഗീസം ഒരു ഗ്ലൂ വാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഗീസ് ഈ ഒരു കോബ്ര ഗ്ലൂ വാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലിക്കന ലെജൻഡറി ഉള്ള ഒരു ഗ്ലൂ വാളാണ്. സോ ഇതും ഗീസപ്പം നമുക്ക് ആ ഒരു കോബ്ര ബണ്ടിലിൻ്റെ ഒരു കൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഗീസം താണ്ടി ഒരു കട്ടാനയുടെ സ്കിൻ വരുന്നുണ്ട്. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോബ്ര ലെജൻഡറി ആയിട്ടുള്ള ഒരു കട്ടാനയുടെ സ്കിന്നാണ്. സോ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ബൈക്കിൻ്റെ സ്കിൻ വരുന്നുണ്ട്. ഇതെല്ലാം ഗീസം ലെജൻഡറി ഉള്ള ഐറ്റംസ് ആണ്. ഇതിനകത്തോട് തന്നെ ഇത്രയും ഐറ്റംസ് ആയിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. അതിനകത്ത് പ്രിഡേറ്ററി കോബ്ര എം ബി ഫോർട്ടിയോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഗീസം നമുക്ക് സ്ഥിരം ഇവോൾഡ് ഇവൻറ്റ് വരിട്ടാനേ വരുന്നതാണ്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. എന്തായാലും ഗീസം ഈ ഒരു ഒക്ടോബർ മാസത്തിൽ ഇത് വരുന്നുണ്ടാവും. കൺഫേം ഡേറ്റ് നിങ്ങളെ അറിയിക്കുന്നതാണ്. അത് മാത്രമല്ല, ഈ ഒരു ഒക്ടോബർ മാസത്തിൽ വരാൻ ചാൻസ് ഉള്ള വേറൊരു ഇവൻ്റ് ആണ് ഈ റിമോട്ട് റോയൽ എന്ന് പറയുന്നത്. അതിനകത്തോട് തന്നെ ഈസം എന്താണ്ട് ഇങ്ങനെ മോൺസ്റ്റർ ക്ലബിംഗ് എന്ന് പറയുന്നതാണ്ട് ഇങ്ങനത്തെ ഒരു ഇമോട്ടും കാര്യങ്ങളൊക്കെ ഈസം വരുന്നുണ്ടാവും. നൈസ് ഉള്ള ഒരു ഇമോട്ടാണ്. സോ അത് മാത്രമല്ല, ഈസം നമ്മുടെ ഷീബ പെറ്റിൻ്റെ കൂടെ ഈസം ഇങ്ങനെ സർഫിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഷീബ സർഫ് എന്ന് പറയുന്നതാണ്ട് ഈ ഒരു ഇമോട്ടും ഈസം വരുന്നുണ്ട്. സോ അങ്ങനെ ടോട്ടൽ നാല് ഇമോട്ടാണ് വരാൻ വേണ്ടി പോകുന്നത്. സോ ബാക്കിയുള്ളതെല്ലാം എക്സ്ചേഞ്ച് സ്റ്റോണിനകത്ത് ഈസം വരുന്നതാണ്. അത് മാത്രമല്ല, ഈസം ഫീൽ ദ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നതാണ്ട് ഇങ്ങനത്തെ ഒരു ഇമോട്ടും വരുന്നുണ്ട്. ഗൈസ്, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെല്ലാം ഈസം നമുക്ക് ഇമോട്ട് റോയൽ വരിട്ടാണോ, അല്ലെങ്കിൽ ഈസം നമ്മൾ ഇങ്ങനത്തെ ടോക്കൺ വീക്ക് ഇവൻ്റ് വരിട്ടാണോ എന്ന്. ഗീസപ്പം നമുക്ക് രണ്ടിനും വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ വരുന്ന ചാൻസ് ഉള്ളത് ഗീസപ്പം നമുക്ക് ഒരു റോയൽ ഇവൻ്റ് വരിട്ടാണ്. ഗീസ് വാട്ടേക്കോട്ട് എന്ന് പറയുന്ന ഒരു ഡ്രം കിട്ടുന്ന ഒരു ഇമോട്ടും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ടോട്ടൽ ഇതാണ്ട് ഇത്രയും ഇമോട്ട്സാണ് ഇതുവരിട്ട് തന്നെ വരുന്നത്. സോ ഇമോട്ട് റോയൽ വരിട്ടാണെങ്കിൽ ഗീസം ഇതിൻ്റെ കൂടെ തന്നെ കുറേ അധികം ഇമോട്ട്സ് കാണാൻ വേണ്ടി വരുന്നുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ സെക്കൻഡറി ഉള്ള പ്രൈസസും അവർ കൊടുക്കുന്നതാണ്. എന്തായാലും ഈസം ഒക്ടോബർ മാസത്തിലാണ് ഇത് വരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാണ് ഗീസം നമുക്ക് ഇതുവരെ ഡേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിൻ്റെ രണ്ടിനെയും കിട്ടിയില്ല. എന്തായാലും ഗീസം ഡേറ്റ് കിട്ടുന്ന സമയത്ത് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്ത് അറിയിക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. അത് മാത്രമല്ല, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈസം മൂന്ന് ലെജൻഡറിയുള്ള ബണ്ടിൽസ് നമ്മുടെ ഗെയിമിനകത്തോട്ട് റിട്ടേൺ വരുന്നുണ്ടെന്ന്. ആ മൂന്ന് ലെജൻഡറിയുള്ള ബണ്ടിൽസാണ് ഈസം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റിലത്തെ ഈ ഒരു ബണ്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലെജൻഡറി ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഈസം അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. സോ ബാക്കിയുള്ള ഈ മൂന്ന് ബണ്ടിൽസ് ഈസും അത്രയ്ക്ക് ലെജൻഡറിയുള്ള ബണ്ടിൽസാണ്. നമുക്ക് റാംപേജ് ഇവൻറ്റിൻ്റെ സമയത്ത് നമ്മുടെ ഇന്ത്യൻ സെവനകത്തോട് വന്നേക്കുന്നതാണ്. ഓക്കെ, സോ അന്നൊക്കെ ആ ഒരു ഇവൻറ്റിൻ്റെ സമയത്ത് ഈസം നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു ബണ്ടിൽസും കാര്യങ്ങളൊക്കെ കുറച്ച് ടൈം ലിമിറ്റ് ഉപയോഗിക്കായിരുന്നു. സോ എന്തായാലും ഗീസം അന്നത്തെ റാംപേജ് ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ വേറെ ലെവലായിരുന്നു. ആ ലോബിയും കാര്യങ്ങളൊക്കെ വേറെ ലെവലായിരുന്നു. സോ ആ ലോബി പോകുന്ന സമയത്ത് നമുക്ക് ഈ കുറച്ച് ബണ്ടിൽസ് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഗൈസ്, ഈ ഒരു ബണ്ടിലേ ലീസും ഈ ഒരു ഗ്രീൻ ബണ്ടിൽ. ഓക്കെ ഗൈസ്, ഇതിന് പ്രത്യേകിച്ച് ഒരു സ്റ്റാഫോ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഗീസും അന്ന് സ്റ്റാഫോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർ ഗൈസ് ഈ ഒരു ബണ്ടിൽ ഉപയോഗിച്ചിട്ടായിരുന്നു അന്ന് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഈസും അവർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, സോ എന്തായാലും ഈ ഒരു ലെജൻഡറി ഉള്ള ബണ്ടിൽസ് നമ്മുടെ ഇന്ത്യൻ സെവനകത്തോട് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് അപ്ഡേറ്റ് കിട്ടിയേക്കുന്നത്. സോ എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങളെ തീർച്ചയായിട്ടും വീഡിയോ ചെയ്ത് അറിയിക്കുന്നതാണ്. അത് മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ സെവനകത്തോട് ജേ സി റോയൽ കൺഫേം ആയിട്ടുണ്ട്. ഗൈസ്, ആ ഒരു കൺഫേം ജേ സി റോയൽ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അതിൻ്റെ ദ ഫ്ലെയിം അപ്പ് ജേഴ്സി എന്ന് പറയുന്ന ഗീസ് ഈ ഒരു ജേഴ്സിയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ജേഴ്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, മാത്രമല്ല എൻ്റെ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക. ഗീസ് അപ്പോൾ ഒരു ഫ്ലെയിമിംഗ് എഫക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ജേഴ്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, സോ ബാക്കിയുള്ള ജേഴ്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ട് ഈ ഇതാണ്. ഓക്കെ, മാത്രമല്ല ഈസും അവർ യെല്ലോ ജേഴ്സി വരുന്നുണ്ട്, ആ ഒരു പിങ്ക് കളർ ജേഴ്സി വരുന്നുണ്ട്. അത് മാത്രമല്ല ഈസും അവർ ഒരു ബ്ലാക്ക് കളർ ജേഴ്സിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല ഈസും നമ്മുടെ അർജൻറ്റീന, ബ്രസീൽ, പോർച്ചുഗൽ ഈ ടീമിൻ്റെ എല്ലാം ഗീസവും വരുന്നുണ്ട്. പക്ഷേ മറ്റേ കുറച്ച് ജേഴ്സീസ് നമ്മുടെ ഇന്തോനേഷ്യ സെവൻ അതോട് വന്നിട്ടുണ്ട്. ആ ഒരു ഇന്തോനേഷ്യ
സെർവറിനകത്തോട്ട് വന്നേക്കുന്ന ജേഴ്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ നമ്മുടെ ഇന്ത്യൻ സെർവറിനകത്തോട്ട് ഇതുവരെയായിട്ടും വരാത്ത കുറച്ച് ജേഴ്സികളാണ് അവർക്ക് വന്നേക്കുന്നത്. ഓക്കെ, എന്തായാലും കിസുമ്മ അവർക്ക് ഈ ഒരു മാസം തന്നെ രണ്ട് വട്ടമാണ് ഈ ഒരു ഇവൻറ്റിനകത്ത് ഈ ഒരു ജേഴ്സിയും കാര്യങ്ങളൊക്കെ കിസുമ്മ വന്നേക്കുന്നത്. സോ നമ്മുടെ ഇന്ത്യൻ സെർവറിനകത്തോട്ട് കൺഫേം ആയിട്ട് തന്നെ വരുന്നുണ്ട് എന്നാ ചോദിക്കുകയാണെങ്കിൽ നവംബർ മാസത്തിലാണ് കിസുമ്മ നമ്മുടെ ബ്ലൂ ലോക്ക് കൊളാബറേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു ബ്ലൂ ലോക്ക് കൊളാബറേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ജേഴ്സി റോയാലും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിനകത്തോട്ട് തിരിച്ചു വരാൻ വേണ്ടി പോകുന്നത്. ഇത് 100% കൺഫേം ആണ് നമുക്ക് നവംബർ മാസത്തിൽ ഈ ഒരു ജേഴ്സി റോയാൽ നമ്മുടെ ഇന്ത്യൻ സെവനത്തോട് വരുന്നതാണ്. ഇത് മാത്രമല്ല, നമുക്ക് പഴയ നിൽക്കുന്ന കുറേയധികം ഐറ്റംസ് നമ്മുടെ ഇന്ത്യൻ സെവനത്തോട് വരുന്നതാണ്. പ്രത്യേകിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫുട്ബോളിൻ്റെ കുറേയധികം ഇമോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, ബ്ലൂ ലോക്ക് കൊളാബറേഷൻ്റെ പുതിയതായിട്ട് കുറേയധികം ഐറ്റംസ് വരുന്നുണ്ട്. സോ അതെല്ലാം ഇപ്പോൾ നമുക്ക് പുതിയ പുതിയ ഓരോരോ ഇവൻറ്റ്സ് വരെയിട്ട് തന്നെ വരുന്നതാണ്. സോ മെയിനായിട്ട് ഈ ഒരു കാര്യം ആലോചിച്ച് വെച്ചോളാം, ഇത് 100% കൺഫേം ആണ് ഈ ഒരു ജേഴ്സി റോയാൽ നവംബർ മാസത്തിൽ തന്നെ വരുന്നതാണ്. നവംബർ മാസത്തിൽ മിഡ് വീക്കോട് കൂടി തന്നെ ഇന്ത്യൻ സെവനത്തോട് ഇത്. പക്ഷേ മരി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാപ്പി ഇവൻറ്റിനെ കുറിച്ചാണ്. ഹാപ്പി ഇവൻ്റ് എന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് കേൾക്കുന്ന വഴി തന്നെ നിങ്ങളും ഹാപ്പിയാവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും എൻ്റെ അടുത്ത് കുറേ വട്ടം ഏറ്റവും കൂടുതൽ നമുക്ക് എനിക്ക് തോന്നുന്ന കേസും ഈ ഒരു വർഷം ചോദിച്ചിരിക്കുന്ന തൻ്റെ ഒരു ഐറ്റത്തിനെ പറ്റിയാണെന്ന്. കേസ് അത് ബണ്ണി റെഡ് ബണ്ണി ബണ്ടിലിനെ കുറിച്ചാണ്. ഓക്കെ കേസ്, ഈ റെഡ് ബണ്ണി റോയാൽ ഓക്കെ നമ്മുടെ ഇന്ത്യൻ സെവനത്തോട് ഇത് കൺഫേം ആയിരിക്കുകയാണ്. സോ അതാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത്, ഈ സമയം നമുക്ക് ഇന്ത്യൻ സെവനത്തോട് 100% കൺഫേം ആയിരിക്കുകയാണ്. കേസ് ഈ ഒരു ബണ്ണി റോയാൽ ഓക്കെ ഇതിൻ്റെ കൺഫേം ഡേറ്റ് നമുക്ക് കിട്ടിയുണ്ട്. ഒരു കേസ് ഇതിൻ്റെ ഫുൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ നാളെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ നല്ലിങ്ങനെ ലെന്തി ആവും, അതുകൊണ്ടാണ് നാളെ ഈ സമയം നിങ്ങൾ വീഡിയോ കാണാൻ വേണ്ടി മറക്കരുത്. നാളെ ഫുൾ റിവ്യൂ ചെയ്യുന്നതാണ്, കൺഫേം ഡേറ്റും പറയുന്നത്. കേസ് നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്കോ നമ്മുടെ അടുത്ത FF ടോക്കൺ സ്റ്റോർ അപ്ഡേറ്റ്സിനെ കുറിച്ച് നോക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ്ട് ഈ ഒരു മെയിൽ ബണ്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ FF ടോക്കൺ സ്റ്റോറിനകത്ത് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നതാണ്. അത് മാത്രമല്ല, അതാണ്ട് ഇങ്ങനത്തെ ഒരു ഫീമെയിൽ ബണ്ടിലും കാര്യങ്ങളൊക്കെ ഈസും വരുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ചില്ലി ഹോട്ടി ബണ്ടിൽ ഇത് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമുക്ക് വരാൻ പോകുന്ന ആ ഒരു ഗോൾഡ് റോയലിനകത്ത് ഇതായിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. സോ ഇത് ഒഴിച്ചിട്ട് ബാക്കിയുള്ള നോക്കിയുള്ള താഴെ തന്നെ ഈസും നിങ്ങൾക്ക് ഒരു ബ്ലൂ ബണ്ടിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതാണ്ട് ഇങ്ങനത്തെ ഒരു ബ്ലൂ ബണ്ടിൽ ഈസും വരുന്നുണ്ടാവും. നൈസുള്ളൊരു ബണ്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിൻ്റെ തന്നെ കുറേയധികം മെയിൽ ആൻഡ് ഫീമെയിൽ ബണ്ടിൽസും കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. സോ പിന്നീട് ഈസും ഒരു ബ്ലൂ ബണ്ടിൽ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഗെയിമിനകത്ത് ഓൾറെഡി തന്നെ ഉള്ള ബണ്ടിൽസും കാര്യങ്ങളൊക്കെയാണ്. ഈസ് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോളൂ. ഇതൊക്കെയാണ് നമുക്ക് പുതിയതായിട്ട് നമ്മുടെ FF ടോക്കൺ സ്റ്റോൺ അത് വരാൻ പോകുന്ന ബണ്ടിൽസ്. ഓക്കെ, ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ കണ്ട ആ ഒരു മെയിൽ ബണ്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലിക്കാൻ ചാൻസ് ഉണ്ട് നമ്മുടെ FF ടോക്കൺ സ്റ്റോറിനകത്ത് വരാൻ വേണ്ടിയിട്ട്. ഇതിന് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ FF ടോക്കൺ സ്റ്റോർ എന്നാണ് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കേസ് ഇത് OB47 അപ്ഡേറ്റ് ആയിരിക്കും. അതെന്ന് വെച്ചാൽ December 4 ആയിരിക്കും. കേസ് ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞു വെച്ചോളൂ. സോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടുണൈറ്റ് അപ്ഡേറ്റ് ആണ്. സോ നാളെ നമ്മുടെ ഇന്ത്യൻസ് എന്നതോട് എന്ത് മാറ്റമാണ്, എന്ത് പുതിയ ഇവൻ്റാണ് വരാൻ വേണ്ടി പോകുന്നതെന്നാണ് ഓക്കെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തോടുകൂടി നമ്മുടെ ഇവോൾട്ട് ഇവൻ്റ് തീരുകയാണ്. സോ നാളെ വെളുപ്പിനെ 4 പുതിയൊരു ഇവോൾട്ട് തുടങ്ങുന്നതാണ്. അതിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേസ് ഇതിനകത്തോട് തന്നെ 2 പറഞ്ഞേക്കുന്നത് A94 മാത്രമല്ല ഇവോ MP5 സ്കിൻ. ഓക്കെ, ഈ 2 ഗൺ സ്കിന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് 2 പുതിയതായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. സോ ബാക്കിയുള്ള ഒരു ഉഡ്പക്കിൻ്റെയും മാത്രമല്ല പ്രിഡേറ്ററി കോബ്ര MP14 കേസും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പുതിയതായിട്ട് തന്നെ A94 മാത്രമല്ല ആ ഒരു MP5 സ്കിൻ നമ്മുടെ ഗെയിമിനകത്തോട് വരുന്നതാണ്. MP5 ഡബിളായിട്ട് തന്നെ ഡാമേജ് കൂടുന്നുണ്ട്, സിംഗിളായിട്ട് തന്നെ റേറ്റ് ഓഫ് ഫയറും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട്, റീലോഡ് സ്പീഡും കാര്യങ്ങളൊക്കെ സിംഗിളായിട്ട് തന്നെ കുറയുന്നുണ്ട്. A94 ഡബിളായിട്ട് തന്നെ റേറ്റ് ഓഫ് ഫയർ കൂടുന്നതാണ്, സിംഗിളായിട്ട് തന്നെ ഡാമേജും കാര്യങ്ങളൊക്കെ കൂടുന്നതാണ്. എന്തായാലും ഈ 2 ലെജൻഡറി ആയുള്ള ഗൺ സ്കിന്നാണ് നാളെ നമ്മുടെ ഇവോൾട്ടിനകത്ത് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു. വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. നാളത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ മറക്കരുത്. നൈസുള്ള അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, എന്നിട്ട് ഒരു ബെൽ ബട്ടൺ ഉണക്കി വെച്ചേക്കുക. സോ അടുത്തൊരു വീഡിയോ കൂടി കാണുന്നവരേക്കും ഇക്സ് മീസ് ഓൾ ഗെയിമേ സൈനിങ് ഓഫ്. പബ്ബ ഗെയ്സ് ലവ് യു ആൾ. പീസ് ഔട്ട്.